എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എഗ്ഗ് കൊണ്ട് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കാം എന്നാണ്. രണ്ട് എഗ്ഗ് എടുക്കുക, എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കണം. രണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ആദ്യം ബ്ലെൻഡ് ചെയ്തെടുത്ത് ആ ബ്ലെൻഡ് ചെയ്ത് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അതേപോലെ അതിലോട്ട് എഗ്ഗ് വൈറ്റും സമം ചേർത്ത് നമ്മൾ നല്ലോണം മിക്സാക്കി ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിൽ വേണം, ഗാർലിക് വേണം, സോൾട്ട് വേണം, ഷുഗർ വേണം. പിന്നെ ഓപ്ഷണലായിട്ട് പുളികൾ, പുളിക്ക് വേണ്ട നമ്മൾ പുളിക്ക് വേണ്ട കേട് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുകയാണ് നല്ലത്. അത് ഓപ്ഷണലാണ്. ഇനി നമ്മൾ എഗ്ഗ് വൈറ്റ് എടുത്ത് മിക്സി ജാറിലോട്ട് ഇതിലോട്ടിട്ട് പിന്നെ ഹാഫ് സ്പൂൺ ഷുഗർ, ഹാഫ് സ്പൂൺ സോൾട്ട്, ഒലീവ് ഓയിൽ സമം എടുത്ത് നല്ലോണം നമ്മൾ മിക്സിയുടെ ഈ താഴെയുള്ള ഈ പുഷ് ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ, ആ പുഷ് ചെയ്യുന്ന ബട്ടൺ മാത്രം ഇതിന് ഉപയോഗിക്കത്തുള്ളൂ. ഈ പുഷ് ചെയ്യുന്ന ബട്ടൺ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പഞ്ച് ചെയ്ത് പിടിച്ച് ഈ പത വരും, എഗ്ഗ് വൈറ്റ് നല്ലോണം പതഞ്ഞ് വന്ന് വെള്ളം രൂപത്തിലാകാതെ നല്ല ടൈറ്റ് രൂപത്തിലെടുക്കാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവുക. ഇതിൻ്റെ വീണ്ടും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ എടുത്ത് നമ്മൾ കയ്യിലുള്ളത് ഏത് ഓയിലാണോ അതെടുക്കുക, അത് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, ഇതിൽ രണ്ടിലും ഏതെങ്കിലുമാണ് ഇതിക്ക് നല്ല ടേസ്റ്റായ ഫ്ലേവർ കിട്ടുക. പിന്നെ ഇതിലോട്ട് അടിച്ച് അടിച്ചടിച്ച് നല്ലോണം അടിച്ച് ഈ പത ഒന്ന് ഉയർന്ന് വരുമ്പോൾ ആണ് നമ്മൾ ഈ ഗാർലിക് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക് നല്ലോണം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഒരു ഇല്ലിയിടുക അല്ലെങ്കിൽ രണ്ട് ഇല്ലിയിടുക. നല്ലോണം ഇതിൻ്റെ ആ ഡാർക്ക് ഫ്ലേവർ വരുന്നു ഇഷ്ടപ്പെടുന്നവർ മൂന്നോ മൂന്നര ഇല്ലിയോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ രണ്ടില്ലി ഞങ്ങൾ എടുക്കുന്നുണ്ട്. രണ്ടില്ലി ഇട്ടു വീണ്ടും നല്ലോണം പഞ്ച് ചെയ്ത് പിടിച്ച് നമ്മൾ ഒലീവ് ഓയിൽ പാർന്ന് ഒലീവ് ഓയിൽ വീണ്ടും വീണ്ടും ഒഴിച്ച് ഒഴിച്ച് ഇതുപോലെ ഈ രൂപമല്ല ടൈറ്റ് രൂപത്തിൽ കിട്ടണം. വീണ്ടും ഒലീവ് ഓയിൽ നമ്മൾ ഒഴിച്ച് അത് അടച്ചു പിടിച്ച് പഞ്ച് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ വീണ്ടും കൺസിസ്റ്റൻസി പാകാക്കി ശേഷം ഇതുപോലെ ആവരുത്, കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്തടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പരുവം പാകമായിട്ടുണ്ട്. ഈ ടൈറ്റ് രൂപത്തിലാവണം നമ്മൾ മയോണൈസ്. ഇപ്പോൾ മയോണൈസ് നമ്മൾ കരുതി അതേ കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്നാക്സിൻ്റെ കൂടെ ആയിട്ട് ചെയ്യാം. എല്ലാ സ്നാക്സിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്.